ഹലോ എവരി വൺ, ഐ ആം ഡോക്ടർ മനോജ് ജോൺസൺ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ, ജോൺ മറിൻ ഹോസ്പിറ്റൽ, പാല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒത്തിരിയേറെ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. എന്നാലും ഒരു ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്നൊരു സ്ക്രീനൊക്കെ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിൽ പലരും അരിശപ്പെടുന്ന ആൾക്കാർ കാണും. പല സാഹചര്യങ്ങളും നമുക്ക് എന്തിനാണ് എനിക്ക് രോഗം വന്നതെന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടത്തില്ല. പലപ്പോഴും നമ്മൾ ആ ഹെറിഡിറ്ററി രീതിയിൽ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു കണക്ഷൻ കാണും എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ നമുക്കൊരു ഫ്യൂച്ചറിൽ എന്തൊക്കെ പ്രശ്നം വരും എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമ്മുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ആരോഗ്യപരമായിട്ട് കാര്യങ്ങളിൽ പല ചേഞ്ചസ് വരാറുണ്ട്. അപ്പോൾ അതിന് മെയിനായിട്ട് നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലോ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. ഒത്തിരി ആളുകളും ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താ എന്നുള്ളതാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അതിന് മെയിനായിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം പറയുന്ന കാര്യം, നമ്മുടെ ശരീരത്തിനെക്കാട്ടിലും ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളല്ല, പുറത്തു നിന്നുള്ള കോശങ്ങളാണ്. അതിൽ മെയിനായിട്ടും വരുന്നതാണ് നമ്മുടെ ബാക്ടീരിയകൾ, ഫംഗസ്, വൈറസ്, ഇങ്ങനെ പല ടൈപ്പുകളുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിലും, അതുകൊണ്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ശരീരം മെയിനായിട്ടും ഇതൊരു 50% ഹ്യൂമൻ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ആക്ച്വലി നമ്മുടെ കോശങ്ങളുള്ളത് 50% നിന്നും താഴെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പൂർണ്ണമായിട്ടും ഞാൻ എൻ്റെത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെക്കാട്ടിലും കൂടുതലായിട്ട് മറ്റ് കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ആ കോശങ്ങളാണ് നമ്മുടെ സ്വഭാവം തീരുമാനിക്കുന്നത്. ആ കോശങ്ങളാണ് മുടികൊഴിച്ചിൽ തീരുമാനിക്കുന്നത്. ആ കോശങ്ങളാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ, ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ, ഗട്ടർ വയറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, സ്കിന്നിൻ്റെ കളറ്, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ വേറെ കോശങ്ങളാണ്. ഈ കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലെ ചേഞ്ചസ് വരുന്നത്. അപ്പോൾ ആ കോശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ 50% കുറവാണ് നമ്മുടെ കോശങ്ങളുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയേ, നേരായിട്ടും നമ്മുടെ ശരീരത്തിലെ ഹ്യൂമൻ ജീനും സെൽസൊക്കെ നമുക്കറിയാം. പൊതുവേ ഹ്യൂമൻ ജീൻസ് ഉള്ളത് 25,000 അതായത് 25,000 ആണ്. പക്ഷേ ബാക്ടീരിയൽ ജീൻ എത്ര ഉണ്ടെന്ന് നോക്കിയേ, 5 മില്യൺ ആണ്. ഈ 5 മില്യൺ ബാക്ടീരിയൽ ജീനാണ് നമ്മുടെ മെയിനായിട്ടും, ഈ 5 മില്യൺ ആണ് സത്യം പറഞ്ഞാൽ ബാക്ടീരിയൽ ജീൻ ഉള്ളത്. അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കേ, 30 ട്രില്യൺ ഹ്യൂമൻ സെൽസ് ആണ്. അപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ മില്യൻ എത്രയാണ്, ബില്യൺ എത്രയാണ്, ട്രില്യൺ എത്രയാണെന്നുള്ളത്. അപ്പം മില്യൺ എന്ന് പറയുന്നത് 10 ലാക്സിനെയാണ് നമ്മൾ മില്യൺ എന്ന് പറയുന്നത്. ബില്യൺ എന്ന് പറയുന്നത് നമ്മുടെ 10 മില്യനെയാണ് നമ്മൾ ബില്യൺ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ 1000 ബില്യനെയാണ് നമ്മൾ ട്രില്യൺ എന്ന് പറയുന്നത്. അപ്പം നോക്കിക്കേ, 30 ട്രില്യൺ ആണ് ഹ്യൂമൻ സെൽസ് ഉള്ളത്. പക്ഷേ നമ്മുടെ ബാക്ടീരിയൽ സെൽസ് എത്ര നോക്കിയാൽ 40 ട്രില്യൺ. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലുള്ളത് ബാക്ടീരിയസാണ്. ബാക്ടീരിയസ് എന്ന് പറയുന്നത് ഗട്ട് മൈക്രോബയോംസ് എന്ന് പറയും. അതിനകത്ത് ബാക്ടീരിയ മാത്രമല്ല പല ടൈപ്പ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. മെയിനായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒറിജിൻ കിടക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്ട് എന്ന് പറയുന്നതാണ്. അതായത് നമുക്കിതൊരു വാ തൊട്ട് മലദ്വാരം വരെ ഒറ്റ കണക്ഷനാണ്. ഞാൻ പല വീഡിയോകളും പറയുന്നൊരു കാര്യമാണ്. ഇതിനകത്ത് നമ്മളൊരു 3 പാർട്ടായിട്ട് ഇതിനെ എടുക്കുകയാണെങ്കിൽ, ഇത് നമ്മുടെ ഒരു സ്റ്റൊമക്ക് ഏരിയയാണ്. അപ്പോൾ ഈ സ്റ്റൊമക്ക് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഇതിനെയാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഈ സ്റ്റൊമക്ക് ഏരിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആസിഡ് പ്രൊഡക്ഷൻ നടക്കുന്നതും ഹൈലി അസിഡിക് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അതായത് നമ്മളൊരു 0.822 ആണ് ഇതിൻ്റെ pH. ഈ pH എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ കാടുകളിലൊക്കെ നോക്കുമ്പോൾ സിംഹം, പുലി, കടുവ, അങ്ങനെ പല രീതിയിലുള്ള കാർണിവേഴ്സ് ഉണ്ട്. അതായത് മാംസം മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന അനിമൽസാണ്. ആ ജീവികളിലും അതേപോലെ തന്നെ ഏറ്റവും ഹൈലി അസിഡിക് ആയിട്ടുള്ള സ്റ്റൊമക്ക് ഉള്ളതാണ് നമ്മുടെ പരുന്തൊക്കെ, കഴുകൻ പരുന്തൊക്കെ. കാരണം എന്ന് വെച്ചാൽ എന്താ പറയുക, ചീഞ്ഞ ഇറച്ചി വരെ കഴിച്ചാലും ഈസിയായിട്ട് ദഹിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഈ അളവിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് സത്യം പറഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരത്തിൽ ആസിഡ് പ്രൊഡക്ഷൻ കിടക്കുന്നത്. അപ്പോൾ ഇത്രയും ഹൈ ആസിഡ് പ്രൊഡക്ഷൻ ഉള്ള ആസിഡിക് ആയിട്ടുള്ള ഏരിയ ആണ് സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ അധികം ബാക്ടീരിയകളില്ല, കുറവാണ്, വളരെ കുറവാണ്. കാരണം ഒരു പുറത്തൊരു കവറിങ് ആക്കിയിട്ടാണ് ബാക്ടീരിയസ് ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ കവറിങ് എന്ന് പറയുന്നൊരു ആൽക്കലൈൻ ആണ്. അസിഡിക് ആയിക്കഴിഞ്ഞാൽ പിന്നെയും ബാക്ടീരിയസും ഡേഞ്ചറസ് ആയതുകൊണ്ട് അധികം സ്റ്റൊമക്കിലില്ല. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ഏരിയയാണ്. ഇതിനകത്ത്
ഡിയോഡിനം ജെജിനം ഹീലിയം എന്ന് പറയുന്നത് നമുക്ക് രണ്ട് മൂന്ന് ടൈപ്പ് ആട്ടുകളുണ്ട്. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഈ 2 pHനേക്കാളും കൂടുതൽ 6, 7 ഒക്കെ ആയിട്ട് വരുന്നതാണ് ഈ ഭാഗത്തെ pH ലെവൽ. അതായത് അത്രയ്ക്കും അസിഡിക് അല്ല, എന്നാലും ചെറിയ അളവിൽ അസിഡിക് ആണ്. അപ്പോൾ ഈ അസിഡിക് ആയിട്ടുള്ള ഈ കണ്ടീഷനിലാണ് നമുക്ക് ഒരു 10,000 എന്ന് വെച്ചാൽ മാക്സിമം 10,000 ബാക്ടീരിയാസ് മൈക്രോ ഓർഗാനിസംസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. അതായത് ഡിയോഡിനം ഹീലിയം ജെജിനം എന്ന് പറയുന്ന സ്ഥലം. ഇനിയും ഏറ്റവും കൂടുതലായിട്ട് ആൽക്കലൈൻ ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. ഇതാണ് നമ്മുടെ കോളോൺ ഏരിയ. ഈ കോളോണിൻ്റെ ലാർജ് ഇൻറ്റസ്റ്റൈൻ ഏരിയയിലാണ് നമ്മുടേത് ഫുള്ളി നമ്മുടെ ആൽക്കലൈൻ ആയിട്ടുള്ള ഒരു pH ലെവൽ മെയിൻറ്റെയിൻ ആകുന്നത്. ഇവിടെയാണ് സത്യം പറഞ്ഞാൽ ഒരു ഭൂരിഭാഗം, അതായത് നമുക്ക് എത്രയാണ്, നമുക്ക് ട്രില്യൺ കണക്കിനുള്ള ബാക്ടീരിയാസ് ഏറ്റവും കൂടുതലായിട്ട് ഉള്ള ഒരു സ്ഥലമാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഇവിടെയുള്ള ബാക്ടീരിയകൾ നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ആൽക്കലൈൻ, പിന്നെ അസിഡിക്, പിന്നെ ഏറ്റവും കൂടുതൽ അസിഡിക്, ഇങ്ങനെയാണ് രീതികൾ കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ വയറിൻ്റെയും കുടലിൻ്റെയും ആമാശയത്തിൻ്റെ അതായത് വൻകുടലിൻ്റെ ഒക്കെ pH ലെവൽ മെയിൻറ്റെയിൻ ആകുന്നത്. ഇവിടെ അപ്പോൾ ഇപ്പോൾ മനസ്സിലാകില്ലേ എവിടെയൊക്കെയാണ് നമുക്ക് ബാക്ടീരിയാസ് കൂടുതലുള്ളത്, എവിടെയൊക്കെയാണ് കുറവുള്ളത് എന്നുള്ളത്. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ബാക്ടീരിയ മാത്രമല്ല പല ടൈപ്പുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യമായിട്ട് വരുന്ന കാര്യം, ഇതിപ്പോൾ നമുക്ക് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ബാക്ടീരിയയെ കുറിച്ചാണ്. അപ്പോൾ ഇതിപ്പം ബാക്ടീരിയസാണ്, പക്ഷേ ബാക്ടീരിയസ് മാത്രമല്ല നമുക്ക് ഫംഗസ് ഉണ്ട്. കാരണം പലതരം ഇപ്പോൾ ഡൈജഷൻ്റെ കാര്യത്തിലായാലും ഇമ്മ്യൂണിറ്റി കാര്യത്തിലും പല കാര്യങ്ങൾക്ക് നമുക്ക് ഫംഗസും കൂടെ ആവശ്യമുള്ളതാണ്. അപ്പോൾ ഫംഗസ് ആവശ്യം പോലെ നമ്മുടെ കുടലിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ പാരസൈറ്റ്സ്, ഹെൽമിൻതസ് എന്ന് പറയുന്നത് നമുക്ക് വര പോലത്തെ പല ടൈപ്പിൻ്റെ ഓർഗാനിസംസ് ഉണ്ട്. അതേപോലെ തന്നെ വൈറസ്, ആവശ്യം പോലെ വൈറസുകൾ നമ്മുടെ കുടലിലുണ്ട്. അപ്പം ഒന്ന് മനസ്സിലാക്കിയാൽ മതി, നമ്മൾ സാധാരണ ബാക്ടീരിയ ബാക്ടീരിയ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ പലതരം ഇതിനകത്ത് ഈസ്റ്റ് അങ്ങനെ പല ടൈപ്പിൻ്റെ മൈക്രോ ഓർഗാനിസംസ് ആണ് നമുക്ക് നമ്മുടെ കുടലിൽ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഇതിൽ ഇതിന് പലതരം ഫങ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നതിന് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ശരീരത്തിൽ എന്താ നടക്കുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി വേണം. എന്തിനാണ് നമ്മൾ അരിശപ്പെടുന്നത്, എന്തിനാണ് നമുക്ക് സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാകുന്നത്, എന്തിനാണ് ഡിപ്രഷൻ വരുന്നത്, എന്തിനാണ് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് പ്രോപ്പറായിട്ട് ഉറക്കം വരാത്തത്, എന്തുകൊണ്ടാണ് എപ്പോഴും എനിക്ക് ക്ഷീണം ഉണ്ടാകുന്നത്, ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ കുടലിലുള്ള ഈ പലതരം ഓർഗാനിസംസ് ആണ്. ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചിലർ കണ്ടിട്ടില്ലേ, റിപ്പീറ്റഡ് ആയിട്ട് ഈ ജലദോഷം വരുന്നു, കഫക്കെട്ടുണ്ടാകുന്നു, പനി വരുന്നു. അതായത് ഒരു മാസത്തിൽ കുറഞ്ഞതൊരു ഒരാഴ്ച അവരുടേത് ഭയങ്കര പ്രശ്നമായിരിക്കും. എപ്പോഴും മരുന്നും ആൻറ്റിബയോട്ടിക്സും ചികിത്സയായിട്ട് നടക്കുന്നവരായിരിക്കും. അതിന് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഗട്ട് മൈക്രോബ്സ് എന്ന് പറയുന്നത് കുടലിലുള്ള മൈക്രോ ഓർഗാനിസംസ് അത്ര ഹെൽത്തി ആയിട്ടുള്ളതല്ലാത്തത് കൊണ്ട്, അതിൻ്റെ ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡിഫെൻസാണ്, ഇമ്മ്യൂൺ ഫങ്ഷനെ ഒന്ന് സ്ട്രോങ് ആക്കുക, സ്ട്രെങ്തൻ ആക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടോളറൻസ് ആണ്. ടോളറൻസും അലർജിയും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാം. എന്താണ് ഞാൻ ഒന്നുകൂടെ പറയാം. അലർജി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബീഫ് കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു മഷ്റൂം കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഷ്രിംപ് അല്ലെന്നുണ്ടെങ്കിൽ പ്രോൺസ് എന്തെങ്കിലും കഴിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ശരീരത്തിൽ ചൊറിച്ചിലായിട്ടോ കുരുക്കളായിട്ടോ അല്ലെങ്കിൽ വയറുവേദനയായിട്ടോ അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കഴിച്ച ഒരു 2-3 മണിക്കൂറിനുള്ളിൽ വരുന്നതിനാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത്. പക്ഷേ ഈ ടോളറൻസ് എന്ന് പറയുന്നത് ഇൻടോളറൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത് കഴിക്കുന്ന സമയത്ത് യാതൊരു രീതിയിലുള്ള ചേഞ്ചസ് മനസ്സിലാകത്തില്ല, പക്ഷേ അത് ആ ഒരു പെർട്ടിക്കുലർ അലർജനെ, പെർട്ടിക്കുലർ പ്രോട്ടീനെ ബോഡി റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പലതരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, സ്കിൻ കണ്ടീഷൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ, മൂഡ് സ്വിങ്സ് റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനാണ് നമ്മൾ ഇൻടോളറൻസ് എന്ന് പറയുന്നത്. അത് സഡനായിട്ട് മനസ്സിലാവില്ല. അത് ഈ ഗട്ട് മൈക്രോബ്സിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഗട്ട് മൈക്രോബ്സ് കുറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതുണ്ടാകുന്നത്. ഇനി വരുന്ന നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഒരു മെറ്റബോളിസം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിച്ച് സ്റ്റൊമക്കിൽ വന്ന് അത് ഡൈജഷൻ നടന്ന് ആ ഇൻറ്റസ്റ്റൈനിലേക്ക് വന്ന് അത് ബ്ലഡായിട്ട് കൺവേർട്ട് ചെയ്ത് ലിവറിൽ വന്നിട്ട് അത് എല്ലാ സെൽസിലേക്കും പോയിട്ട് അവിടെ യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം വേസ്റ്റ് മെറ്റീരിയൽസിനെ വീണ്ടും നമ്മൾ പുറത്തേക്ക് കളയുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഫുഡ് കഴിച്ചാൽ ദഹിപ്പിക്കാൻ ഉപയോഗപ്പെടുത്താനുള്ള ശേഷി കുടലില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഹെൽത്തി ബാക്ടീരിയാസോ ഹെൽത്തി മൈക്രോ ഓർഗാനിസംസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കുറച്ച് ചിലർ പറയാറില്ലേ, എനിക്ക് കടല കഴിച്ച പ്രശ്നം, പരിപ്പ് കഴിച്ച പ്രശ്നം, അതേപോലെ തന്നെ വെള്ളം കുടിച്ച പ്രശ്നമുള്ളവരുണ്ട്, ചിലർക്ക് പുളിയുള്ള പഴങ്ങൾ കഴിച്ച പ്രശ്നമുള്ളവരുണ്ട്. അങ്ങനെ പലതരം ബുദ്ധിമുട്ട് വരുന്നതിന് ഡൈജഷൻ റിലേറ്റഡ് പ്രശ്നത്തിൻ്റെ മെയിൻ കാരണവും ഇത് തന്നെയാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് ഭൂരിഭാഗം ആളുകളും ഒരു അവർ വേറെ ട്രാക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ ഗട്ട് ബ്രെയിൻ ക്രോസ് ടോക്ക് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മുടെ ഈ അരിശം, ദേഷ്യം, ടെൻഷൻ, ഇറിറ്റേഷൻസ്, മൂഡ് സ്വിങ്സ്, അതേപോലെ തന്നെ
എപ്പോഴും ഫാറ്റിഗാണ്, അതായത് ടയർഡായിരിക്കുന്ന ഒരു കാര്യം, ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം കാണും, പക്ഷേ ശരീരവും മനസ്സും അതിന് സമ്മതിക്കാത്ത രീതികൾ കാണും. അപ്പം പലതരം നമ്മുടെ ഒരു പ്രൊഫഷണൽ ലൈഫിനെ പേഴ്സണൽ ലൈഫിനെ വരെ സ്പോയിൽ ചെയ്യുന്ന രീതികൾ നടക്കുന്നതിൻ്റെ മെയിൻ കാരണങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ സെറട്ടോണിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഇത് ഈ ഗട്ട് ബാക്ടീരിയയാണ് ഇത് റിലീസ് ചെയ്യുന്നത്. അത് 95% റിലീസ് ചെയ്യുന്നത് കുടലിലാണ്. ഈ കുടൽ റിലീസ് ചെയ്തിട്ട് ഈ സെറട്ടോണിനാണ് ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് എന്ന് പറയും, കുടലിലെ മൂവ്മെൻറ്റുകളെ ക്ലിയർ ആക്കിയിട്ട് മോഷൻ ക്ലിയർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ സെയിം സെറട്ടോണിനാണ് ബ്ലഡിലേക്ക് എൻ്റർ ആയിട്ട് വേഗസ് നെർവ് വഴി ബ്രെയിനിലേക്ക് വന്നു കഴിയുമ്പോഴാണ് അതിന് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു സന്തോഷം എന്ന് പറയുന്നൊരു ഫീൽ കിട്ടുന്നത്. അപ്പോൾ ഈ ഗട്ട് ബാക്ടീരിയസ് കുറയുമ്പോൾ സെറട്ടോണിൻ്റെ പ്രൊഡക്ഷൻ കുറയും. സെറട്ടോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഇവിടെ ഒന്നോ കോൺസ്റ്റിപേഷൻ റിലേറ്റഡ് എന്തെങ്കിലും പ്രശ്നമായിരിക്കും, അടുത്തത് വരുന്നത് ഹാപ്പിനെസ്. അതായത് നമുക്ക് എത്രയൊക്കെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ആ സന്തോഷം ആസ്വദിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും. ഇതാണ് മെയിനായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മൾ മൈഗ്രെയിൻ വരുന്നു പറഞ്ഞ് മൈഗ്രെയിൻ ചികിത്സ ചെയ്യുന്നു, ചൊറിച്ചിലുണ്ടാവുമെന്ന് പറഞ്ഞ് സ്കിന്നിൻ്റെ ഡോക്ടറെ പോയി കാണുന്നു, അല്ലെന്നുണ്ടെങ്കിൽ വയറ്റിൽ എന്താ പറയുക, ഗ്യാസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ ഗുളി കഴിക്കുന്നു, മോഷൻ ക്ലിയർ ആവുന്നില്ലെന്ന് പറഞ്ഞ് വെച്ച് മോഷം പോകാനുള്ള മരുന്നുകൾ എടുക്കുന്നു, ഉറക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഉറക്കത്തിന് മരുന്ന് എടുക്കുന്നു, ഇങ്ങനെ പലതരം ക്ഷീണമെന്ന് പറഞ്ഞ് എനർജി ഡ്രിങ്കുകൾ കഴിക്കുന്നു. ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ 5 slides എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ് ആദ്യം, അതാണ് ക്ലിയർ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഏരിയ എവിടെയാണ് പ്രശ്നം ഉണ്ടായത്, അതിനെ നമ്മൾ എങ്ങനെ ശരിയാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇനിയും ഫർദർ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മൾ സീരീസ് ഓഫ് ഒരു വീഡിയോസാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോയെ ചെയ്തേക്കുന്നത്. അപ്പോൾ അടുത്ത തവണ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഫർദർ കാര്യങ്ങൾ, അതിൻ്റെ റിപ്പയർ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, ഏതൊക്കെ ഫുഡുകളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ മെക്കാനിസം ഏതൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ അടുത്ത വീഡിയോകളിൽ സീരീസ് ഓഫ് വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ